أعوذ بالله أعوذ من الشيطان الرجيم. بسم الله الرحمن الرحيم. നാല് ഗുണങ്ങൾ ഒരു പെണ്ണിനുണ്ടായാൽ ആ പെണ്ണിന് അള്ളാഹുവിന്റെ സ്വർഗം ലഭ്യമാകുമെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ വസാമത്ത് ശഹ്റഹ വഹഫിലത്ത് ഫർജഹ വഅതാഅത്ത് സൗജഹ ദഖലത്തിൽ ജന്ന. മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ട്, ഒരു പെണ്ണ് കൃത്യമായി അഞ്ച് നേരം നിസ്കരിക്കും, അത് അള്ളാഹുവിന് വഴിപ്പെടലാണല്ലോ. ആ കാര്യം അവൾ ശ്രദ്ധിക്കുന്നു. വസാമത്ത് ശഹ്റഹ, പരിശുദ്ധ റമളാനിൽ അവൾ നോമ്പെടുക്കുന്നു, നോമ്പെടുക്കാൻ അവൾക്ക് സാധിക്കുമെങ്കിൽ. വഹഫിലത്ത് ഫർജഹ, അവൾ അവളുടെ ജനനേന്ദ്രിയങ്ങളെ ഹറാമാത്തുകളിൽ നിന്ന് കാത്തു സൂക്ഷിക്കുന്നു. വഅതാഅത്ത് സൗജഹ, അവൾ അവളുടെ ഭർത്താവിന് വഴിപ്പെടുകയും ചെയ്യുന്നു. ഈ നാല് ഗുണങ്ങൾ ഒരു പെണ്ണിലുണ്ടായാൽ ദഖലത്തിൽ ജന്നത ദഖലത്തിൽ ജന്ന, ആ പെണ്ണിന് സ്വർഗം ലഭ്യമാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തിൽ വല്ല അപൂർണതയും പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നാല് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത്തത് അള്ളാഹുവിന് വഴിപ്പെടുന്ന കാര്യമാണ് നിസ്കാരത്തിന്റെ വിഷയം. അതൊഴിവാക്കിയിട്ട് ഒരു നിലയിലും രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂല. കാരണം മറ്റുള്ള ഒരു അമല് പോലെയുമല്ല നിസ്കാരം. അത് മുത്തുനബിയെ അള്ളാഹു അള്ളാന്റെ ഹളറത്തിലേക്ക് കൊണ്ടുപോയി ഏറ്റവും വലിയ സമ്മാനമായി മുത്തുനബിക്ക് നേരിട്ട് സമർപ്പിച്ചതാണ്. അങ്ങനെയാണല്ലോ ജല്ല ജലാലായ അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായ മുത്തുനബിയെ അള്ളാഹുവിന്റെ ഹളറത്ത് ഖുദ്സിയിലേക്ക് കൊണ്ടുപോയി. മുത്തുനബി റബ്ബിനെ കണ്ടു, നേരിട്ട് കണ്ടു, സംസാരിച്ചു. ഏറ്റവും വലിയ സമ്മാനമായി മുത്തുനബിക്ക് ഉമ്മത്തിനുമായി അള്ളാഹു നൽകിയ ഹദിയയാണ്, സമ്മാനമാണ് നിസ്കാരം. അതൊഴിവാക്കിയാൽ ആ അടിമക്ക് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല, രക്ഷയുണ്ടാവില്ല. പടച്ചവൻ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് സ്വർഗാവകാശികളുടെ ഗുണങ്ങൾ പറയുന്നിടത്ത് ആറ് ഗുണങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തതും ആറാമത്തതും നിസ്കാരത്തിന്റെ കാര്യമാണ്. അതൊഴിവാക്കിയിട്ട് രക്ഷപ്പെടാൻ കഴിയൂല. الذين هم في صلاتهم خاشعون والذين هم من اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون
ഒന്നാമതായി നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു, ആറാമതും നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട് ഉലാഇകഹുമുൽ വാരിസൂൻ, ഇവരാണ് അനന്തരം എടുക്കുന്നവർ. അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. എന്നെന്നും അവർക്ക് സ്ഥിരമായി കഴിയേണ്ട ആ ഫിർദൗസിന് അനന്തരം എടുക്കുന്നവർ. ഒന്ന്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിയൂൻ, നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരായിരിക്കണം. പിന്നെ മറ്റു ചില ഗുണങ്ങളൊക്കെ പറഞ്ഞ് അവസാനം പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും നിസ്കരിക്കുമ്പോൾ ഒരു ഖുശൂ ഉണ്ടായാ പോരാ. വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, ഓരോ നിസ്കാരത്തെയും പരമാവധി അതിന്റെ സമയത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുന്ന മുഅ്മിനീങ്ങൾ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ നല്ല ഗുണങ്ങളുമുള്ള ചില ആളുകൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരിക്കും. സങ്കടത്തോടുകൂടെ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിന് പോലും സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ഉമ്മയെക്കുറിച്ച് സങ്കടത്തോടുകൂടെ ഒരിക്കൽ മക്കൾ വന്ന് പറഞ്ഞതെന്താണെന്നറിയോ? പൊന്നാരസ്താദെ, ഞങ്ങളമ്മാനെ പോലെ നല്ലൊരു ഉമ്മാനെ ഞങ്ങൾ കണ്ടിട്ടില്ല, എല്ലാത്തിലും ഉഷാറാം, പക്ഷെ എന്താണെന്നറിയൂല, നിസ്കരിക്കൂല. എത്ര വലിയ ഗൗരവമാണ്, റബ്ബെ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടൊരു പെണ്ണിന്റെ കാര്യം ഇതാ, സ്വല്ലത്തിൽ മറഅതു ഹംസഹ, ഒരു പെണ്ണ് കൃത്യമായി അഞ്ചു നേരം നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുന്നു. വസാമത്ത് ഷഹറഹ, പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുന്നു. അവൾക്ക് ആ സമയം നോമ്പ് അനുവദനീയമാണെങ്കിൽ നോമ്പെടുക്കുന്നു. വഹഫിലത്ത് ഫർജഹ, അവൾ അവളുടെ ജനനേന്ദ്രിയങ്ങളെ, ഗുഹ്യസ്ഥാനങ്ങളെ, ഹറാമാത്തുകളെ തൊട്ട് കാത്തു സൂക്ഷിക്കുന്നു. വഅതാഅത്ത് സൗജഹ, അവളുടെ സൗജിനെ, അവളുടെ ഭർത്താവിനെ വഴിപ്പെടുകയും ചെയ്യുന്നു. ഭർത്താവിനെ വഴിപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഗുണങ്ങളൊക്കെ ഒത്ത സഹോദരിമാരിൽ ഇത് കേൾക്കുന്ന സഹോദരിമാരെയൊക്കെയും ഉൾപ്പെടുത്തട്ടെ.